വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ് ഷീനിയിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ആദ്യമായിട്ട് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു അപ്പോൾ അത് നിങ്ങളെയും കൂടെ എന്തായാലും അൺബോക്സ് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ഷീൻ നിരോധിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും ഓർഡർ ചെയ്യാൻ പറ്റില്ല ലിങ്കും കാര്യങ്ങളൊന്നും തന്നിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഒന്ന് ട്രൈ ചെയ്ത് വാങ്ങിച്ചപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ഇത് തുറക്കണതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്ക് വണ്ണം വെച്ചോ എനിക്ക് വെയിറ്റ് വെച്ചോ എന്ന് തോന്നണല്ലോ എനിക്ക് വെയിറ്റ് വെച്ച് ആക്ച്വലി ഒരു ഓഗസ്റ്റ് ആയപ്പോൾ ഞാനിവിടെ വെയിൻ മെഷീനിൽ വെയിറ്റ് ഒന്ന് നോക്കി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും കുറേ നാളായിട്ട് ഞാനൊരു 52 kg ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു ദിവസം ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പിന്നെ ഞാനൊന്ന് വെയിറ്റ് നോക്കി ഇപ്പോൾ ഒരു ഓഗസ്റ്റിലാണ് തോന്നുന്നു വെയിറ്റ് നോക്കി ഓഗസ്റ്റ് സെപ്റ്റംബറിലോട്ട് വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ 59 kg പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ നോക്കിയപ്പോൾ 59, 60, 61 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ വെയിറ്റ് ഞാനൊരു എന്താ പറയുക ഒരു ഒന്ന് രണ്ടാഴ്ച ഒരാഴ്ച ഞാൻ നെറ്റിൽ നിന്ന് എന്തൊക്കെ ചെയ്താൽ വണ്ണം കുറയാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ എക്സസൈസുകളൊക്കെ ചെയ്തു ഒക്കെ നോക്കിയാണ് ഒരാഴ്ച ചെയ്തുള്ളൂ പിന്നെ മടിയായതുകൊണ്ട് ചെയ്തില്ല എനിക്കിപ്പോൾ ശരിക്കും ചില വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്കും തോന്നി വണ്ണം വെച്ചപോലെ എനിക്കും തോന്നുന്നുണ്ട് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ജിമ്മിലൊക്കെ ഇപ്പോൾ ഇവിടെ ജിമ്മിലും പോകാൻ പറ്റില്ല കോവിഡ് ആയതുകാരണം ഇപ്പോൾ അങ്ങനെ ജിമ്മിൽ പോകണ ഇച്ചിരി റിസ്ക് ആയതിനും ഇപ്പോൾ വരുണൊന്നും പോകുന്നില്ലാത്തതിന് ഇപ്പോൾ പോകാനും പറ്റില്ല ഞാൻ ആക്ച്വലി വരുണിൻ്റെ കൂടെ സെപ്റ്റംബറിൽ ഒപ്പം പോകാമെന്ന് വിചാരിച്ചായിരുന്നു നടന്നില്ല മടി കാരണം ഒന്നും നടക്കണില്ല ഇനിയിപ്പോൾ വണ്ണം വെച്ച് ഞാൻ ഭയങ്കര തടിച്ചാവുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാൻ വാങ്ങിച്ച കൊച്ചു കൊച്ച് അലുക്കുലുത്ത് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതൊക്കെ വേണ്ട നമുക്ക് ഈ പാക്കറ്റ് തുറക്കാം ആക്ച്വലി ഇന്നാണ് ഈ പാക്കറ്റ് അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ടിക്കാം കവർ പൊട്ടിച്ചു കഴിഞ്ഞു ഇനി ഓരോന്ന് ഓരോന്ന് നമുക്ക് അപ്പം നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഞാൻ ഫ്രണ്ട്സും ഇങ്ങനെ യൂട്യൂബിൽ കുറെ ആൾക്കാർ ചെയ്തേക്കടെയൊക്കെ ഷീൻ അവരിങ്ങനെ ഹോൾ വീഡിയോ ചെയ്യൂല അന്നേരം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഷീല് ഇങ്ങനെ കവർ കിട്ടണത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കവർ കിട്ടണത് ഞാൻ വാങ്ങിച്ചേക്കണം ഇത് എന്താന്ന് ഞാൻ പറയാം ഇത് നൈറ്റ് ഡ്രസ്സാണ് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് നൈറ്റ് ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു ഒരു 3-4 ഒറ്റ പാൻറ്റും ടോപ്പും ഉണ്ടാവില്ല അങ്ങനത്തെ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല ഇഷ്ടമെന്ന് വെച്ചാൽ കോട്ടൻ്റെ കൊണ്ടുവന്ന കോട്ടൻ്റെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഞാൻ വീട്ടിലാണെങ്കിലും എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ടീഷർട്ടും 3/4 വന്ന് ഇട്ടുകൊണ്ട് നടന്നത് എനിക്ക് അതാണ് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഫുൾ പാൻറ്റ് മറ്റേ കോട്ടൻ്റെ അത് വള്ളിയുള്ളതൊക്കെയാണ് എനിക്ക് അങ്ങനത്തെ ഭയങ്കര പാടല്ലേ ഇപ്പോൾ വാഷ്റൂമിലൊക്കെ പോകുകയാണെങ്കിൽ വള്ളി കഴിച്ച് എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല എനിക്ക് എലാസ്റ്റിക് ഉള്ളതാണ് എനിക്കിഷ്ടം പാൻറ്റുകൾ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം മിന്നിച്ചക്കടി ഭഗവാനും കണ്ട ഇതാണ് എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഡ്രസ്സ് ഞാനിത് വാങ്ങിക്കാൻ കാരണം എന്നാന്ന് പറയാം ഇതിൻ്റെ തുണിയില്ലേ ഇങ്ങനെ നമ്മൾ പണ്ട് പറയില്ലേ പണ്ടല്ല നമ്മളൊക്കെ പറയില്ലേ ഈ ഗൾഫുകാർ നാട്ടിലേക്ക് വരുമ്പോൾ ഗൾഫുകാർ ഉപയോഗിക്കുന്ന ഒരു വലിയ തിളക്കമുള്ള തുണി അങ്ങനത്തെ തുണി അത് കാരണമായിട്ടാണ് ഞാൻ ഈ സെറ്റ് വാങ്ങിച്ചത് പാൻറ്റും ഓ ഇത് അന്യ വലുതാന്ന് തോന്നുന്നു പക്ഷെ ഞാൻ മീഡിയം സൈസാണ് എടുത്തത് ഇതാണ് ടോപ്പ് ഇത് വലുതാണോ മോനപ്പാ ഇത് വലുതാണോ ആക്ച്വലി എനിക്കിത് നല്ല വലുതായിട്ട് തോന്നുന്നു അല്ല എനിക്ക് ഇച്ചിരി ലൂസാണ് ഇഷ്ടം പക്ഷെ ഇത് ഒത്തിരി എനിക്ക് അങ്ങനെ ഇത് മോന് ഭാഗമാവും തോന്നുന്നല്ലോ അപ്പൊ ഇതാണ് ടോപ്പ് ഞാനിത് എന്താ പറയാ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഡ്രസ് ഇട്ടിട്ട് നിങ്ങളെ സൈഡിൽ ഫോട്ടോ ഇട്ട് കാണിക്കട്ടെ ഇത് പാൻറ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഇതാണ് പാൻറ് കാണാനൊക്കെ നൈസ് ഇട്ടാ ഒരു എന്താ പറയാ ഈ നൈറ്റ് ഡ്രസ് ഒക്കെ ഇടുമ്പോ ഒരു റിച്ച് ഫീൽ ഒന്നുമില്ല ഒരു റിച്ച് ഫീൽ കുറച്ച് റിച്ച് ഫീൽ വെക്കാന്ന് വെച്ചു
അപ്പോൾ ഇനി അടുത്ത സാധനം അടുത്തത് ഒരു നൈറ്റ് ഡ്രസ് ആണ് ആക്ച്വലി ഞാൻ ഒരു മൂന്ന് നൈറ്റ് ഡ്രസ് വാങ്ങിച്ചു മൂന്ന് മീഡിയം സൈസ് തന്നെയാട്ടോ വാങ്ങിച്ചത് അപ്പോൾ അടുത്ത നൈറ്റ് ഡ്രസ് ഇതാണ് സെയിം തന്നെ മീഡിയം സൈസ് കളർ ചേഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു എന്താ പറയുക ഒരു അയ്യോ ഇതിന് എന്തൊക്കെ പറയുക മറ്റേ ചാര കളർ സെയിം ഓ ഇത് ഫുൾ കൈ ആട്ടാ മറ്റൊരു ഫുൾ കൈ ആയിരുന്നു മോനെ ആ ഇത് ഫുൾ കൈ ആട്ടാ കൈ ശരി കൈയല്ല ടോപ്പ് ഫുൾ കൈ ദെൻ പാൻ്റ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇനി അടുത്ത സാധനം പറഞ്ഞല്ല വീണ്ടും ഒരു നൈറ്റ് ഡ്രസ് ആണ് അത് കളർ ഇത് കളർ ഒരു എന്താ പറയുക ഒരു റോസ് കളർ റോസ് അല്ല ഒരു എന്താ ഈ കളറിന്റെ പേരൊന്നും എനിക്ക് കളറ് പറഞ്ഞുതരാൻ അറിയില്ലട്ടോ ലൈറ്റ് പിങ്ക് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഉള്ളത് എനിക്ക് അങ്ങനെ ഏറ്റവും ഭംഗി ഇതാന്ന് തോന്നുന്നു ഇതും ഹാഫ് കൈയാണ് കണ്ടോ ഞാൻ ഇച്ചിരി പൊക്കി പിടിക്കണമെന്ന് തോന്നുന്നു കേട്ടോ ടോപ്പും പാൻറും അപ്പൊ നമ്മുടെ ഇത്രയും മൂന്നെണ്ണാണ് നമ്മൾ നൈറ്റ് ഡ്രസ് വാങ്ങിച്ചത് അടുത്ത സാധനം മേടിച്ചത് ഞാൻ ഇത് ഒരു ഹാങ്ങറാണ് ഒരു ഹാങ്ങർ ഇതിനെന്താ പ്രത്യേകത എന്ന് പറയട്ടെ ഇതിപ്പോ എങ്ങനെയാ ഘടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി ആ താഴത്തെ അല്ല ശരി വാങ്ങിച്ച അവിടെ പോയിട്ട് ആ പിക്ചർ നോക്കിയാലും അത് എങ്ങനെയാ ഇരിക്കേണ്ടത് ഇത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് ഞാൻ പിക്ചറിൽ കണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കുറേ ഹാങ്ങർ ഇങ്ങനെ തൂക്കിയിടാം തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നേരെ ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെരിച്ച് എനിക്ക് അങ്ങനെ അപ്പം നമ്മൾ ഇത് മാറ്റിയിട്ട് ഇത് ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെരിച്ചിടാം അപ്പം അതിനൊരു ഉപകാരത്തിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പം ഇനി അടുത്ത ഐറ്റം ഇതാണ് ഇത് ഇങ്ങനെയായിരുന്നു ഇരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ആക്ച്വലി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ദേശമാണ് കേട്ടോ ഇത് നമ്മള് എപ്പോഴും കടയിൽ പോകുമ്പോ കിറ്റും കൊണ്ടൊന്നും അല്ല പോണേ ഇപ്പൊ ഫ്രഷ് കോയിലായാലും ഫുഡ് ബേസിക്സിലായാലും ഗോസ്കോയിലും എവിടെ പോയാലും കടയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് നോഫ്രിൽസിലോ എവിടെയെങ്കിലും കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് നിറച്ച് പ്ലാസ്റ്റിക് കവറിൽ ഇടും ഞാനപ്പോൾ അതൊക്കെ ഒരു വലിയ കവറിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കബോർഡിൽ ഇങ്ങനെ വച്ചേക്കാണ് അപ്പൊ ഇത് നമുക്ക് എവിടെയെങ്കിലും എന്താ പറയുക ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് അങ്ങനെ തൂക്കിയിടാനുള്ള ഒരു സാധനമുണ്ട് തൂക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ കവറും ഇങ്ങനെ നിറച്ചിട്ടിട്ട് താഴത്തത് ഇങ്ങനെ അതെ ഇങ്ങനെ ഒരു സംഭവമാണ് ഒരു വല പോലെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാം അപ്പൊ ഇത് ഭയങ്കര ഒരു ഉപകാരമാണ് അപ്പൊ ഇതിൽ നിന്ന് ഫില്ല് ചെയ്ത് വെക്കണം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സാധനം അടുത്ത രണ്ട് സാധനം അടുത്ത് ഞാൻ എല്ലാം കൂടെ കൂടി ഒപ്പ് കൊടുക്കാം തീർന്നു ആ തീർന്നു അടുത്തത് ഞാൻ വാങ്ങിച്ച രണ്ട് ഐബ്രോ പെൻസിലും പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ഒരു മൂന്നെണ്ണം ഉള്ള ഒരു കോംബോ പോലത്തെ ഒരു സംഭവമാണ് വാങ്ങിച്ചത് ശരിക്കും ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു മാറ്റ് ഷെയ്ഡ് പോലെ തോന്നി ആ മാറ്റ് ഷെയ്ഡ് തന്നെയാണ് ഫോട്ടോയിൽ മാറ്റ് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും വായിക്കാനൊന്നും പോയില്ല നല്ല റിവ്യൂ ഉള്ള കാരണം ഞാനങ്ങ് എടുത്ത് അപ്പൊ നമുക്ക് പൊട്ടിച്ചു നോക്കാം ഈ ഐബ്രോ പെൻസില് ഞാൻ രണ്ടും ഐബ്രോ പെൻസില് മറ്റേ എന്ത് കളറ ബ്രൗൺ ആയിട്ട് കൊടുക്കാറ് ഞാൻ ഐബ്രോ എപ്പോഴും എഴുതാറു എനിക്ക് ഐബ്രോ എഴുതാൻ ഇഷ്ടം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് ഐബ്രോ പെൻസില് ഇത് ബ്ലാക്ക് ആണോ ഞാൻ ബ്രൗൺ ആണോ ഇത് കേട്ടോ ഒരു ഐബ്രോ പെൻസിൽ എന്തോ ഷീഗ്ലാം ഇതെല്ലാം ഷീഗ്ലാറാണോ ഷീഗ്ലാം ഇതൊക്കെ നല്ലതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആ ബ്രൗൺ ആട്ടോ ഇതിൻ്റെ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഇത് മിക്കവാറും നല്ലതാവാൻ കുഴപ്പമില്ല കേട്ടോ നല്ലതാന്ന് തോന്നുന്നുട്ടോ ഞാൻ എഴുതിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ബ്രഷും ഉണ്ട് പിന്നെ വേറൊരു മോഡൽ ഒരെണ്ണോട് വാങ്ങിച്ച് ഇത് തുറക്കാനാണ്
ഭയങ്കര പാട്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രയത്നത്തിനുള്ളിൽ ഇത് പൊട്ടിച്ച് ഇവര് ഈ പ്ലാസ്റ്റിക് കവർ എന്ത് ചെയ്ത പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊല്ല. ആക്ച്വലി ഞാൻ അതിനേക്കാളും സൂപ്പർ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. കാണാനും കവറും ഒക്കെ അതിനേക്കാളും ഇച്ചിരിയോടെ കിടു ഇതായിട്ടാണ്. ഫോട്ടോയിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. മീൻസ് ഞാൻ വാങ്ങിച്ച കണ്ട ഇങ്ങനത്തെ നിബാണിത് നിങ്ങക്ക് കാണാൻ പറ്റണ്ടല്ലോ. ഇങ്ങനത്തെ ഇങ്ങനെ എഴുതണത് കണ്ണെഴുതാന്ന് തോന്നുന്നു. നൈസ്, ഇത് നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബ്രഷ്, ബ്രഷൊക്കെ സെയിം ആട്ടോ. ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഇരിക്കട്ടെ. എൻ്റെ അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ മൂന്ന് ഷെയ്ഡുണ്ട്. മാറ്റ് ഫിനിഷാണ്. എനിക്ക് മാറ്റ് ഫിനിഷാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇഷ്ടം. മൂന്ന് കളറുണ്ട്. ഇങ്ങനെ കാണിച്ചത് ഈ മൂന്ന് ഷെയ്ഡുകളാണ് ഉള്ളത്. അപ്പൊ നമ്മള് ഫുൾ കവർ നിറച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു മൂന്നുണ്ടെങ്കിലും ഒരു രണ്ടെണ്ണെങ്കിലും ഇനി എക്സ്ട്രാ വേണ്ടി വരും ഫുൾ കവർ എന്ന് പറയണമെങ്കിൽ. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ആവശ്യത്തിന് കണ്ട ഇങ്ങനെ വലിച്ചെടുക്കുക എളുപ്പത്തിന് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ അടുത്ത സംഭവം. അപ്പൊ ഇതാണ് സംഭവം. ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ ഇങ്ങനെയായിട്ട് നമുക്ക് തൂക്കാം. അപ്പൊ നോർമൽ രീതി. അപ്പൊ അല്ലാതെ നമുക്ക് സ്പേസ് ലാഭിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതേ ഇങ്ങനെ നമ്മുടെ കബോർഡിൽ തൂക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ആവില്ല, അത് ഇങ്ങനെ കിടന്നോളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഉപയോഗം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു എന്താ പറയാ, കുഞ്ഞൊരു ഹോൾ വീഡിയോ. അപ്പൊ ഇന്നത്തെ ഈ ഹോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. അമർത്തിയിട്ട് ഓൾ ഞെക്കിയാലാണ് ഞങ്ങളെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാക്കാതെ കാണാൻ പറ്റൂ. ഞങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ഞങ്ങൾ ഇച്ചിരി ലേറ്റ്, ചിലപ്പോഴൊക്കെ സമയം മാറിയൊക്കെ ഇടണ്ടെന്നറിയാം. ഞങ്ങൾക്ക് ലേശം മടിയൊക്കെ ആയതുകൊണ്ട് പിടിക്കാനൊക്കെ വൈകുന്നു. ആ മൂന്നാം മുഹൂർത്തത്തിലൊക്കെ പിടിച്ച് വേഗം എഡിറ്റ് ചെയ്തൊക്കെ ഇടലാണ്. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ മാറ്റാം. അപ്പം ഇനി എന്താ പറയുക, വിന്ററിൻ്റെ സീസൺ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നു. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നാളെ നല്ല രീതിക്ക് ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് ഇടാം. അപ്പൊ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ മിസ്സാക്കാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളപ്പോ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഓൾ നിക്കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്റെ മിൻഡറിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എത്തുന്നവരെ ടാറ്റാ ഗായ്സ്, ബൈ. അവിടെ പറയാ കയ്യെത്തൂല, ബൈ.